കോൺഗ്രസിൽ തമ്മിലടിക്ക് ഒരു ശമനവുമില്ല. എറണാകുളം ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നും രണ്ടും സ്ഥാനക്കാരായി ക്രിമിനൽ കേസ് പ്രതികളെ നിയമിച്ചത് അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം തീരുമാനിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച എ ഗ്രൂപ്പ് പ്രതിനിധി പി എച്ച് അനൂപിനെ മാത്രം ക്രിമിനൽ കേസിന്റെ പേരിൽ മാറ്റി നിർത്തിയത് അംഗീകരിക്കില്ലെന്നും ക്രിമിനൽ കേസുകളുള്ള ഐ ഗ്രൂപ്പ് പ്രതിനിധി സിജോ ജോസഫിനെയും മാറ്റി നിർത്തണമെന്നുമാണ് യോഗം ആവശ്യപ്പെട്ടത്. ആലുവ വൈ എം സിയിൽ തിങ്കളാഴ്ച ചേർന്ന കോൺഗ്രസിലെ മുതിർന്ന എ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം പാർട്ടി നേതൃത്വവുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ നേതാക്കളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കെ പി സി സി വൈസ് പ്രസിഡന്റ് കെ പി ധനപാൽ, കെ ബാബു എം എൽ എ, യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, ജെയ്സൺ ജോസഫ്, എം ഒ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ 25 എ ഗ്രൂപ്പ് നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനങ്ങളിൽ എ ഗ്രൂപ്പിനെ പൂർണ്ണമായി തഴഞ്ഞതും പുതിയ പോർമുഖം തുറക്കാൻ അവസരവുമായി എ ഗ്രൂപ്പ് കണ്ടു. ഒപ്പം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയും പ്രത്യക്ഷമായി രംഗത്തു വരാൻ എ ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ചു. ആലുവ വൈ എം സി എ ഹാളിൽ ചേർന്ന എ ഗ്രൂപ്പ് യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് നേതൃത്വത്തിന് എതിരെ ഉയർന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുവെന്ന് വിമർശനം ഉയർന്നു. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് പോലുള്ള അധിനിവേശമാണ് എ ഗ്രൂപ്പിന് മേൽ നടക്കുന്നത്. വി ഡി സതീശൻ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയാണെന്നും ചിലർ വിമർശിച്ചു.